നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രണ്ടാമത്തെ വാക്സിനും റഷ്യ അനുമതി നൽകിയിരിക്കുകയാണ്. ആദ്യത്തെ വാക്സിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വാക്സിനും റഷ്യ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. സൈബീരിയയിലെ വെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വാക്സിൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. മനുഷ്യരിലെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ കഴിഞ്ഞ മാസം പൂർത്തിയായിരുന്നു. അതേസമയം റഷ്യ അംഗീകരിച്ച ആദ്യ വാക്സിൻ സ്പുട്നിക് 5 പൊതുജനങ്ങൾക്ക് ഇതുവരെയും നൽകി തുടങ്ങിയിട്ടില്ല എങ്കിൽ കൂടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുധനാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണ് വാക്സിൻ അനുമതി നൽകുന്ന കാര്യം പ്രഖ്യാപിച്ചത്. വാക്സിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെ പുടിൻ അഭിനന്ദിക്കുകയും ചെയ്യുകയുണ്ടായി. രണ്ട് വാക്സിനുകളും നിർമ്മാണം വർദ്ധിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. വിദേശ രാജ്യങ്ങളുമായി സഹകരിക്കുന്നത് തുടരുമെന്നും വാക്സിൻ അവർക്കും നൽകുമെന്നും പുടിൻ വ്യക്തമാക്കി. കഴിഞ്ഞ മാസമാണ് പുതിയ വാക്സിൻ മനുഷ്യരിലെ പരീക്ഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. ഓഗസ്റ്റിൽ റഷ്യ ആദ്യ വാക്സിൻ അനുമതി നൽകുകയായിരുന്നു. സ്പുട്നിക് വാക്സിൻ്റെ രണ്ടും മൂന്നും ഘട്ടം മനുഷ്യ പരീക്ഷണത്തിന് വേണ്ടി പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വിതരണക്കാരായ റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ ഇന്ത്യൻ പങ്കാളികളായ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിനോട് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടിരുന്നു. റഷ്യയുടെ സ്പുട്നിക് 5 വാക്സിൻ പരീക്ഷിക്കാൻ UAE തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യൻ ഡയറക്ടർ ഇൻവെസ്റ്റ് ഫണ്ട്, റഷ്യൻ സോവറിൻ വെൽത്ത് ഫണ്ട്, UAE ഔരു ഗൾഫ് ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻ്റ് എന്നിവരുടെ സഹകരണത്തോടു കൂടിയാണ് പരീക്ഷണം നടക്കുന്നത്. റഷ്യയിൽ ആഭ്യന്തര ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുള്ള വാക്സിനാണ് സ്പുട്നിക്. നിലവിൽ മോസ്കോയിലെ 40,000 സന്നദ്ധ പ്രവർത്തകരാണ് ഈ വാക്സിൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ സ്പോൺസർഷിപ്പോടുകൂടി വാക്സിൻ പരീക്ഷണം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ജോൺസൺ ആൻഡ് ജോൺസൺ വലിയ ആശങ്കപ്പെടുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. COVID-19 പ്രതിരോധ വാക്സിൻ പരീക്ഷണം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് ജോൺസൺ ആൻഡ് ജോൺസൺ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി അസുഖബാധിതനായതിനെ തുടർന്നാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. പരീക്ഷണത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി അസുഖബാധിതനായതിനെ തുടർന്ന് മൂന്നാം ഘട്ട എൻസൈബിൾ ട്രയൽ ഉൾപ്പെടെ COVID-19 വാക്സിൻ്റെ എല്ലാ ക്ലിനിക്കൽ പരീക്ഷണങ്ങളും ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് എന്നാണ് ജോൺസൺ ആൻഡ് ജോൺസന്റെ പ്രഖ്യാപനം. ജോൺസൺ ആൻഡ് ജോൺസൺ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഗുരുതരമായ പ്രതികൂല സംഭവങ്ങൾ ഒരു ക്ലിനിക്കൽ പഠനത്തിന്റെ, പ്രത്യേകിച്ച് ഒരു വലിയ പഠനത്തിന്റെ പ്രതീക്ഷിത ഭാഗമാണ് എന്നാണ് ജോൺസൺ ആൻഡ് ജോൺസൺ വ്യക്തമാക്കുന്നത്. സെപ്റ്റംബർ അവസാനത്തോടു കൂടിയാണ് COVID-19 വാക്സിൻ മൂന്നാം ഘട്ട ട്രയലിൽ പങ്കെടുക്കുന്നതിനായി ജോൺസൺ ആൻഡ് ജോൺസൺ അംഗങ്ങളെ ചേർത്ത് തുടങ്ങിയത്. UAE 200 നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 60,000 വോളണ്ടിയർമാരെ അംഗങ്ങളാക്കുന്നതായിരുന്നു ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിൻ പരീക്ഷണ ലക്ഷ്യം തന്നെ. പരീക്ഷണം താൽക്കാലികമായി നിർത്തിയതോടുകൂടി ഓൺലൈൻ എൻറോൾമെന്റ് സിസ്റ്റവും അടയ്ക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.